ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഒരേ കർഷകരുടെ താറാവുകൾക്ക് രണ്ടിലധികം തവണ പക്ഷിപ്പനി ബാധിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് പതിനാല് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ മാസമാണ് ഹരിപ്പാട് നഗരസഭയിലെ വഴുതാനത്ത് താറാവുകളിൽ പക്ഷിപ്പനി ആദ്യമായി സ്ഥിരീകരിച്ചത് പിന്നീട് നവംബർ നാലിന് ചെറുതനയിൽ രോഗബാധ കണ്ടെത്തി ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് പക്ഷികളെയാണ് അന്ന് കൊന്നൊടുക്കേണ്ടി വന്നത് വഴുതാനം പാടശേഖരങ്ങളിൽ ഇരുപതിനായിരത്തോളം താറാവുകളെ വളർത്തുന്ന രണ്ട് കർഷകർക്ക് ഒരാഴ്ചയ്ക്കിടെ ആയിരത്തി അഞ്ഞൂറോളം പക്ഷികളെ നഷ്ടപ്പെട്ടു താറാവുകളുടെ കൂട്ടമരണത്തെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ചത്ത പക്ഷികളുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലേക്ക് വിശകലനത്തിനായി അയച്ചു തുടർന്ന് പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് കളക്ടർ തേജ നേതൃത്വം നൽകി പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മേഖല ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചുകൊണ്ട് പക്ഷികളുടെ സഞ്ചാരം നിരോധിച്ചു അതേസമയം രോഗം മനുഷ്യരിലേക്ക് പടരുന്നത് തടയാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി രണ്ടുവർഷത്തിനിടെ മൂന്നാം തവണയാണ് മേഖലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇൻഫ്ലുവൻസ എ വൈറസിന്റെ എച്ച് ഫൈവ് എൻ എയ്റ്റ് സ്ട്രെയിൻ മൂലം ഉണ്ടാകുന്ന പക്ഷിപ്പനി കുട്ടനാട്ടിൽ പലയിടത്തും കണ്ടെത്തി കഴിഞ്ഞ വർഷം ഡിസംബറിൽ കുട്ടനാട്ടിലെ തകഴി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ഇത് പിന്നീട് മേഖലയിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇത്തരത്തിൽ കർഷകർ പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ കൃഷ്ണതേജ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പതിനാല് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതിനായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി എസ് ബിന്ദുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ